കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകൾ ഉരുകുന്ന ഒരു വേനൽ പകലിൽ ഖാളിയാർ ഗർജിച്ചു. മിയാറ്റാൻസിന്റെ ഖാളിയാർ, ഖരാനകളുടെ ഖാളിയാർ, അങ്ങനെ പോകും. ഇനി ലാലേട്ടൻ ചെയ്ത ചില കഥാപാത്രങ്ങൾ നമുക്ക് പരിചയമുള്ള മറ്റു ചിലർ ചെയ്താൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിലാദ്യം 1980കളുടെ അവസാനങ്ങളിൽ പുറത്തായ ലാലേട്ടൻ ആദ്യമായി മീശ പിരിച്ച സിനിമ രാജാവിൻ്റെ മകൻ എന്ന് പറയുന്ന സിനിമ, തമ്പികണ്ണൻ താനം ഡെന്നിസ് ജോസഫ് ടീമിൻ്റെ ചിത്രം. ആ ചിത്രത്തിലെ വിൻസെൻ്റ് ഗോമസ് എന്ന് പറയുന്ന കഥാപാത്രം നമുക്കേറെ പ്രിയപ്പെട്ട കഥാപാത്രമാണ്. വിൻസെൻ്റ് ഗോമസ് എന്ന് പറയുന്ന കഥാപാത്രമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാറായിരുന്നെങ്കിൽ അദ്ദേഹം ആ ഡയലോഗുകൾ എങ്ങനെ പറയുമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. വിൻസെൻ്റ് ഗോമസായി വെള്ളാപ്പള്ളി നടേശൻ സാർ. രാജുവോടൊന്നോട് ചോദിച്ചു, വളരെ ചെറിയ പയനാണ്, അങ്കിളിൻ്റെ ഫാദറിൻ്റെ പേരെന്നാണ്, ആരാന്ന് എന്നെ ശരിക്കും ചോദിച്ചു. ഞാൻ പറഞ്ഞപ്പാ അതൊരു പ്രിൻസാണ്, രാജാവ്, വെറു രാജാവല്ല, എസ് എൻ ഡി പിയുടെ സമുന്നതനായ രാജാവ്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. മൈ ഫോൺ നമ്പർ ഇസ് 22 പറഞ്ഞ എനിക്ക് മനസ്സിലാവുന്നില്ല, പിന്നല്ലേ കേൾക്കുന്ന നിങ്ങൾക്ക്. സത്യമായ കാര്യമാണ്. ഇനി ദശരഥം എന്ന ചിത്രത്തിലെ കഥാപാത്രമായി തൻ്റെ കുഞ്ഞിനെ കൊടുത്തുകൊണ്ട് മനോഹരമായ ക്ലൈമാക്സ് നമ്മൾ കണ്ടതാണ്. ആ കഥാപാത്രമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ആയിരുന്ന ഉമ്മൻചാണ്ടി സാർ. അത് ഉണ്ടാകുന്നത് ആങ്കൊച്ചാണെങ്കിൽ അവൻ ഇടാൻ വേണ്ടി 5 വയസ്സ് വരെ ഇടാനുള്ള ഡ്രസ്സുകളാ ഈ അലമാരക്കകത്ത് അത് വാങ്ങിച്ച് വച്ചിരിക്കുന്നത്. പെങ്കൊച്ചാണെങ്കിൽ എന്തോ പറഞ്ഞല്ലോ പെങ്കൊച്ചാണെങ്കിൽ അവർക്കിടാനുള്ള ഡ്രസ്സും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഹാനി മകനെ സ്നേഹിച്ച പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? ഇനി തിരിച്ച് വീണ്ടും സുരാലിലോട്ട് വരികയാണ്. മറ്റൊരു സൂപ്പർ ഹിറ്റ് കഥാപാത്രം ആറാം തമ്പുരാനിലെ കഥാപാത്രമായി മധു സാറ് എത്തുകയാണ്, കേൾക്കാം. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകൾ ഉരുകുന്ന ഒരു വേനൽ പകലിൽ ഖാളിയാർ ഛർദ്ദിച്ചു. ഖാളിയാർ ഛർദ്ദിച്ചോ? ഓടാ വട്ടി. മിയാറ്റൻസിന്റെ ഖാളിയാർ, ഖരാനകളുടെ ഖാളിയാർ, ഗതകാല സ്മൃതികളുടെ ശവകുടീരങ്ങളുടെ എനിക്കിനി ഒന്നേ പറയാനുള്ളൂ. സവനോങ്കി സിന്ദഗി ജോ കബീനഗി കഥം പോയി ചാത്തിയെ എന്റെ അമ്മേ. അദ്ദേഹം ചുരുക്കം ചില സിനിമകളിലാണ് ഡബിൾ റോൾ അഭിനയിച്ചിട്ടുള്ളത്. രാവണപ്രഭു എന്ന ചിത്രത്തിലെ നീലകണ്ഠൻ, നീലകണ്ഠൻ്റെ ഒരു രണ്ടാമത്തെ പ്രായം, ഇത്രയും കൂടെ വയസ്സായ കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചു. അത് രാഷ്ട്രീയ തലിപ്പ ചാണക്യനായി അഭിപ്രായത്തിലിരിക്കുന്ന ഒരാളാണ് വി എസ് സഖാവ്. അദ്ദേഹമായിരുന്നു രാവണപ്രഭുവിലെ അച്ഛൻ കഥാപാത്രം ചെയ്തിരുന്നതെങ്കിൽ എങ്ങനെയുണ്ടാകും എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ശേഖര വലം കൈയിലേക്ക് രക്തഓട്ടം കൂടിയപ്പോഴും ചുവന്ന രക്തം, പിന്നെ കുഞ്ഞനന്ദൻ എനിക്ക് പകരം മരിച്ചപ്പോഴും നിന്നെ വെട്ടി നിരത്താതെ വിട്ടത് നീലകണ്ഠന്റെ കഴിവുകേടായി കാണരുത് നീ. അനാഥൈന്യന ജീവിതം ഇനി ഒരു ആഗ്രഹം കൂടെ ഒന്ന് രണ്ടുപേര് പറഞ്ഞിരുന്നു. ഒരു ചോദ്യം ചോദിക്കും, അതിനൊറ്റ അടിക്ക്
കൈപൊക്കിയാൽ ലാലേട്ടൻ്റെ കൂട്ടത്തിൽ എടുക്കുക, ഒരു സെൽഫി ഒരാളുടെ കൂടെ എടുക്കാമല്ലോ. സമ്മതിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, കാരണം എനിക്ക് ഏതെങ്കിലും പടം ഇറങ്ങിയ വർഷം ഏത് അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല. ഏതോ ഒരു ഭാഗ്യവാൻ റാൻഡമായിട്ട് തോന്നിയ ഒരാൾക്കാണ് ഈ സെൽഫി എടുക്കാനുള്ള ഭാഗ്യം കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വ്യക്തമാക്കാതെ വിട്ട ഒരു ഫോൺ നമ്പറുണ്ട്. അത് രണ്ടാം തലമുറയിൽപ്പെട്ട, നമ്മളെല്ലാം കണ്ടതാണ്, കാണാൻ പഠിച്ചതാണ്, ലണ്ടനിലുള്ള രണ്ടാം തലമുറയിൽപ്പെട്ട ഏത് കുട്ടിക്കാണ് മൈ ഫോൺ നമ്പർ ഈസ് 22 കഴിഞ്ഞുള്ളത് പറയാൻ പറ്റുന്നത്? നീ കുട്ടിയാണോ സുദേവേ? ദാ ഒരു നീല ഉടുപ്പിട്ട കുട്ടി കൈപൊക്കിയിരിക്കുകയാണ്. കുട്ടിയെ സ്റ്റേജിലോട്ട് നല്ല കൈയടികളോടുകൂടി വിട്ടോളൂ. ബാ. മോളെ ഇവിടെ നിൽക്കൂ, അവിടെ നിൽക്കൂ. ഇനി ഒന്ന് വാ മോലെ, ആ മ്യൂസിക് ഒന്നുകൂടെ വായിച്ചിട്ട് മോലെ ഒരു തോള് ചരിച്ചു വന്ന് നോക്കട്ടെ. ലാലേട്ടൻ വരുന്ന പോലെ ഇങ്ങനെ വരൂ. എന്താ പേര്? ബ്രൈറ്റി. ബ്രൈറ്റി, അപ്പൊ മൈ ഫോൺ നമ്പർ ഇസ് 22 555. ലാലേട്ടാ ഒരു സെൽഫി എടുക്കാലോ, വിട്ടോട്ടെ അങ്ങോട്ട് ചെല്ലു.